എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിംഗ് സെന്റർ. വാർത്തകൾ ചൂടുന്നു. മാനസിക വൈകല്യമുള്ള വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ അവശനിലയിലായ പടിഞ്ഞാറക്കര സ്വദേശി മിഥുനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. തിരൂർ പോലീസിൽ പരാതി നൽകി. പടിഞ്ഞാറക്കര സ്വദേശി തെക്കൻ ഹൗസിൽ മുകേഷിന്റെ മകൻ മിഥുനെയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ 2 സംഘം മർദ്ദിച്ചതായി പറയുന്നത്. മാനസിക വൈകല്യമുള്ള മിഥുൻ പുറത്തൂരുള്ള അമ്മ വീട്ടിലേക്ക് പോയ സമയത്താണ് മർദ്ദനം. 2 സംഘം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അമ്മ പറയുന്നത്. ഞങ്ങളെ വീട് പടിഞ്ഞാറക്കരയാണ്. ഇതിന്റെ മോനാണ്. അവൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് പടിഞ്ഞാറക്കരയിലെ 2 കുട്ടികൾ വീട്ടിൽ പോയിട്ടാണ് അവനെ അടിച്ച് പഞ്ചറാക്കിയിരിക്കണ. അവനെ അനാവശ്യമായി തെറി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഇവനെ അടിച്ചത്. അടിച്ചിട്ട് ഇവൻ്റെ ഷൂ ഇട്ട് 2 കാലുമ്മലും കയറി നിന്നിട്ട് അടിച്ച് 2 കവിളത്തും അടിച്ച് ഈ കവിളിന് കുത്തി ഈ ചീമക്കൊന്നര വടിയേറ്റ് അവൻ്റെ കൈയിനെ അടിച്ചിട്ട് കയ്യിലെവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്, കൈ ഇവിടെ വീർത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഓനോട് പറഞ്ഞ് ഇനി പടിഞ്ഞാറക്കരയ്ക്ക് വന്നിക്കണം, എൻ്റെ അവസാന അക്കോട. അതുപോലെ എൻ്റെ അമ്മ അത്ര ഒരു വയസ്സായ ഒരു അമ്മനെ വരെയും വേണ്ടാത്ത അനാവശ്യ കുട്ടികൾ രണ്ടാളും പറഞ്ഞിട്ട് ഇവനെ കാട്ടുന്നത് കാണാൻ വേണ്ടി അമ്മ വന്നിട്ടില്ലെങ്കിൽ കുട്ടീനെ എന്തായാലും അവർ കൊന്നിരുന്നു. റോട്ടുമ്മക്കൂടെ ഇട്ടിട്ട് നമ്മൾ ഓലൊക്കെ വലിക്കണ മാതിരിയാണ് ഈ കുട്ടീനെ ഇട്ട് വലിച്ചിരുന്ന്. ഈ കുട്ടിയാണെങ്കിൽ +2 പഠിക്കുകയാണ്. കുറച്ച് ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ്, പഠന വൈകല്യമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. ഞങ്ങളിനിയിപ്പോൾ എന്താ ചെയ്യുക? ഇമ്മാതിരി കുട്ടികളെ നമ്മളെ നാട്ടിൽ വളർന്ന് ഞങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ? അമ്മ പ്രസീത ഹരിതകർമ്മ സേനയിലും അച്ഛൻ മുകേഷ് മത്സ്യത്തൊഴിലാളിയുമാണ്. രണ്ടുപേരും ജോലിക്ക് പോയ സമയത്ത് മിഥുൻ പുറത്തൂരുള്ള അമ്മ വീട്ടിലേക്ക് വന്നതായിരുന്നു. കവിളിലും കഴുത്തിനും പുറത്തും സാരമായി പരിക്കേറ്റതായി പറയുന്നു. മുഖത്തേക്ക് കുത്തി, മറ്റേ ഉള്ളിലെ മോതിര കുത്തി, പിന്നെ കൈകൊക്കെ ചീമക്കൊന്നര വടിയൊക്കെ അടിച്ച്. അമ്മ മാത്രം കണ്ടിട്ടുള്ളൂ. ആ എന്നിട്ട് വാട ചക്കരക്കാനെ കാണിച്ചാലെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വീർപ്പുണ്ട്, പിന്നെ ഇവിടെ നല്ല കടയുന്നുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ, പിന്നെ ഇവിടെ ചമയ്ക്കുമ്പോൾ നല്ല വേനുണ്ട്. മർദ്ദനമേറ്റ ഉടനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയോടെ അവശനിലയിലായ മിഥുവിനെ വിശദമായ ചികിത്സയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കൂട്ടായി മൗലാന കോളേജ് +2 വിദ്യാർത്ഥിയാണ് മിഥുൻ. സംഭവത്തിൽ തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.